നമ്മളുടെ അടുത്ത് സ്ഥിരമായിട്ട് പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു സങ്കടമാണ്, ഡോക്ടറെ ഞാൻ പുറത്ത് ഭയങ്കര മിടുക്കനാണ്, ഞാൻ എല്ലാ കാര്യത്തിലും ഒരു കിങ് മേക്കർ തന്നെയാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഞാനൊരു പരാജയമാണ്, ഞാനൊരു സീറോ ആണ് എൻ്റെ ഭാര്യേൻ്റെ മുന്നിൽ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകസ്കലനം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരു വലിയ വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ വൈഫിൻ്റെ ഇടയിലുള്ള ബന്ധം നമ്മളുടെ അടുത്ത് സ്ഥിരമായിട്ട് പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു സങ്കടമാണ്, ഡോക്ടറെ ഞാൻ പുറത്ത് ഭയങ്കര മിടുക്കനാണ്, ഞാൻ എല്ലാ കാര്യത്തിലും ഒരു കിങ് മേക്കർ തന്നെയാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഞാനൊരു പരാജയമാണ്, ഞാനൊരു സീറോ ആണ് എൻ്റെ ഭാര്യേൻ്റെ മുന്നിൽ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകസ്കലനം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരു വലിയ വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ വൈഫിൻ്റെ ഇടയിലുള്ള ബന്ധം ഭയങ്കര കയ്പേറിയതായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയി പോകുമോ എന്ന പേടിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന്. സ്ത്രീകസ്കലനം എന്നാണ് ശരിക്കും പ്രീമെച്ചുർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ത്രീകസ്കലനം എന്ന് പറയുന്നത്? നമ്മളുടെ നാട്ടിൽ മൂന്നിൽ ഒരാളെങ്കിലും ഒരിക്കലെങ്കിലും സ്ത്രീകസ്കലനം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീകസ്കലനം എന്ന് പറയുന്നത്? ഒരു വ്യക്തി അവർ ആഗ്രഹിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവർക്ക് തൃപ്തിപ്പെടുന്നതിന് മുന്നേ സ്കലനം സംഭവിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിന് അല്ലെങ്കിൽ അതിന് താഴെ സമയത്തിനുള്ളിൽ അവർക്ക് സ്കലനം സംഭവിക്കുക എന്നുള്ളൊരവസ്ഥയാണ് സ്ത്രീകസ്കലനം എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ചില ആളുകൾക്ക് ആദ്യം മുതലേ സ്ത്രീകസ്കലനം ഉണ്ടാവാറുണ്ട്, അവർക്ക് തൃപ്തിയാവാറേ ഇല്ല. ചില ആളുകൾക്ക് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പം കൂടെ കൂടെ വന്ന് എനിക്ക് ഇങ്ങനെയാണ് ഡോക്ടറെ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇതിന് പല കാരണങ്ങളാലായിട്ടാണ് സ്ത്രീകസ്കലനം ഉണ്ടാവാറ്. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ എഫക്റ്റ് തന്നെയാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ പുതുമോടി, അതായത് ഇപ്പോൾ എടുത്ത് കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പങ്കാളിയെ ഞാൻ എങ്ങനെ തൃപ്തിപ്പെടും എന്ന ആദിയിൽ ആണ് അവർ ബന്ധപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും ബന്ധപ്പെടാൻ സാധിക്കാതെ വരാറുണ്ട്. ചിലർക്ക് ആ ഒരു ആദി കാരണം പെട്ടെന്ന് സ്കലനം പോവാറുണ്ട്. അതേപോലെ മറ്റൊന്നാണ് ഒരുപാട് കാലമായിട്ട് സെക്സിൽ ഏർപ്പെടാത്ത, അതായത് ബന്ധപ്പെടാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ പെട്ടെന്ന് സ്കലനം പോവാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊന്നാണ് സ്കലനം പെട്ടെന്ന് പോകുമോ എന്ന ആദിയിലാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കലനം പെട്ടെന്ന് പോവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത്തരക്കാർക്ക് ഈ തരത്തിലുള്ള ചിന്തകൾ മാറ്റിവെക്കണം എന്നാണ് ഫസ്റ്റ് ഡോക്ടർ അഡ്വൈസ് കൊടുക്കാറ്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് സെക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ആണ്. ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ ചില ആളുകൾ സ്ഥിരമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരുപാട് പേഷ്യൻസ്, എനിക്ക് തോന്നുന്നു 25 മുതൽ 30 വരെ വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ പോലും പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് സ്ത്രീകസ്കലനാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാവുമോ എന്ന ഭയപ്പാടോട് കൂടിയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്ന്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിയും പെട്ടെന്ന് രതിമൂർച്ചയിൽ എത്താനാണ് ആഗ്രഹിക്കാറ്. അതിനനുസരിച്ചാണ് അവരവരുടെ ബോഡിനെയും അല്ലെങ്കിൽ ബ്രെയിനിനെയും എല്ലാം ട്യൂൺ ചെയ്ത് വെക്കുന്നത്. ഈ ട്യൂണിങ് സ്വാഭാവികമായിട്ടും അവരവരുടെ പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അതേപോലെ അവിടെ അപ്ലൈ ആക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കലനം പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതുപോലെ മറ്റൊരു കണ്ടീഷനാണ് ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഉദ്ധാരണം ബുദ്ധിമുട്ട് കണ്ടുള്ളവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉദ്ധാരണം പോയി പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് സ്കലനം സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഈ തരത്തിൽ തന്നെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ധാരണക്കുറവിൻ്റെ പ്രശ്നം മാറിയാൽ പോലും, നോർമൽ ആയാൽ പോലും വീണ്ടും അവർക്ക് ഈ ഒരു തരത്തിലുള്ള സ്കലനം പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ചില രോഗകാരണങ്ങൾ ഇതേപോലെ സ്ത്രീകസ്കലനം ഉണ്ടാക്കാറുണ്ട്. അതിൽ പ്രധാനം ഒന്നാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലെ ഓക്സിറ്റോസിൻ, LH, TSH എന്നീ ഹോർമോണുകളുടെ വ്യതിയാനം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകസ്കലനം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയിട്ട് അവർക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മറ്റൊന്നാണ് പുരുഷന്മാരിൽ സ്ഥിരമായിട്ട് UTI അല്ലെങ്കിൽ മൂത്രക്കടച്ചിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ത്രീകസ്കലനത്തിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. സ്ത്രീകസ്കലനം എന്ന് പറയുന്നത് ഒരു മാരക രോഗമാണോ എന്നാണ് ഇനിയൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് മരുന്ന് കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇത് മാറുകയില്ലേ എന്ന സംശയമാണ് സ്ഥിരമായിട്ട് ആളുകൾക്ക് ഉണ്ടാവാറ്. സ്ത്രീകസ്കലനം എന്നുള്ളത് ഒരു പരിധിവരെ നമ്മൾക്ക് മരുന്നില്ലാതെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടത് ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട്
സ്കലനം സംഭവിക്കാൻ അല്ലെങ്കിൽ സ്കലനത്തിനെ സഹായിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരു മസിൽ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിനെയാണ് പ്യൂബോ കോക്സിജീനസ് മസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പി സി മസിൽ എന്ന് പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കാം. ഈ മസിലിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ബലം കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പരിധിവരെ നമ്മളുടെ സ്കലനം കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പം എങ്ങനെയാണ് ഇതിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മസിലിനെ തിരിച്ചറിയുക എന്ന് വെച്ചാൽ, നിങ്ങൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒന്ന് മൂത്രത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ മൂത്രത്തെ കൺട്രോൾ ചെയ്യുമ്പം അവിടെ ഒരു പേശിയെ സങ്കോചിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം ഈ മസിലിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ മലന്ന് ഒരു സ്ഥലം കിടക്കുക. മലന്ന് കിടന്നതിന് ശേഷം ഈ മസിലിനെ ഒരു 3 സെക്കൻഡ് വരെ സങ്കോചിപ്പിക്കുക, പിന്നെ റിലീസ് ചെയ്യുക. 3 സെക്കൻഡ് വരെ വീണ്ടും സങ്കോചിപ്പിക്കുക, വീണ്ടും റിലീസ് ചെയ്യുക. ഇത്തരത്തിലൊരു 10 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ദിവസവും ചെയ്യുക. 3 തവണയെങ്കിലും നിങ്ങൾ 10 തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ഒരു ലെവൽ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊരു 5 സെക്കൻഡിലേക്ക് മാറ്റുക, പിന്നെ ഒരു 10 സെക്കൻഡിലേക്ക് മാറ്റുക. ഒരു 20 സെക്കൻഡ് വരെ നിങ്ങൾ ഇതുപോലെ സങ്കോചിപ്പിച്ച് റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇത് ഒറ്റയടിക്ക് ചെയ്യരുത്. സ്വാഭാവികമായിട്ടും അത് ഭയങ്കര പെയിൻഫുള്ളോ ബുദ്ധിമുട്ടോ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാവകാശം സാവകാശം ഈ ലെവലുകൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത്തരത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മസിലിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കലനത്തെ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തിൽ സ്കലനം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ വയറിൻ്റെ പേശികൾ, അതേപോലെ നിങ്ങളുടെ അരയ്ക്ക് താഴെയുള്ള ബാക്കിലെ മസില്, കാലിൻ്റെ തൊടയുടെ മസില്, കാലിൻ്റെ മസിലെല്ലാം പെട്ടെന്ന് സങ്കോചിക്കപ്പെടാറുണ്ട്. ആ സങ്കോചിക്കപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്കലനം സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു പേശികളെ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ സെക്സിൻ്റെ സമയം എന്ന് മാത്രമല്ല, അല്ലാത്ത സമയമാണ് നിങ്ങൾ ഇതിനെ എക്സസൈസ് ചെയ്ത്, ഒന്നെങ്കിൽ ഇതിനെ മസാജ് ചെയ്ത് ഈ ഭാഗത്തുള്ള മസിൽസിനെ എല്ലാം മസാജ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഫോം റോളർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും, അതായത് ഒരു റോളറാണത്, അതിൻ്റെ മേലെ ഒന്നെങ്കിൽ കിടന്നിട്ട് അല്ലെങ്കിൽ കാലിൻ്റെ അടിയിലെല്ലാം റോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ മസിൽസിനെല്ലാം ആ ഒരു മസാജിങ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതും അതിനെ റിലാക്സ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്വാസം എടുക്കുന്ന രീതിയാണ്. നിങ്ങൾ ഒരു സെക്സിൽ അല്ലെങ്കിൽ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ നിരക്ക് വളരെയേറെ കൂടും, അതിന് ഡെപ്ത് വളരെ കുറവായിരിക്കും. നിങ്ങളുടെ ചെസ്റ്റ് മാത്രം ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ആ സമയത്ത് ശ്വാസം വലിക്കുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവരുടെ വയറ് യൂസ് ചെയ്തിട്ടാണ് അവർ ശ്വാസം വലിക്കുന്നത്. അതായത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അവരുടെ വയറ് വികസിക്കുകയും പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് ചുരുങ്ങുകയുമാണ് ചെയ്യാറ്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ബ്രീതിങ് പാറ്റേൺ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സെക്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് രതിമൂർച്ച എത്താനാവുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീതിങ് പാറ്റേണിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കലനത്തിന് അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡ് സ്റ്റേറ്റാണ്. നിങ്ങൾ സെക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നത് കുറയ്ക്കുക. പകരം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നോൺ സെക്ഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത്, ഇനി നാളെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എങ്ങനെ എന്തു ആവാം, അങ്ങനെ ആ നോൺ സെക്ഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഒരു രതിമൂർച്ചയിലേക്ക് എത്താനുള്ള ആ ഒരു ചാൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അഞ്ചാമതായിട്ട് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ത്രെഷ്ഹോൾഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. പലരും സ്വയംഭോഗത്തിലൂടെയൊക്കെ അവരുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തൊരവസ്ഥയുണ്ട്, അതായത് പെട്ടെന്ന് സ്കലനം സംഭവിക്കുക എന്നുള്ളത്. അത് റീട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. ഇതിന് 2 ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഒന്ന് സ്ക്വീസ് മെത്തേഡാണ്, ഒന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡാണ്. സ്ക്വീസ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് രതിമൂർച്ച എത്തുന്നുണ്ടെന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ പുറത്തേക്ക് വലിച്ച് അതിൻ്റെ അഗ്രഭാഗത്ത് ഒന്ന് സ്ക്വീസ് ചെയ്യുക കൈകൊണ്ട്. അങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ രതിമൂർച്ചയിലേക്ക് എത്താനുള്ള നിങ്ങളുടെ മൈൻഡ് ടെൻഡൻസി അവിടെ കുറഞ്ഞു കിട്ടും. രണ്ടാമത് പറഞ്ഞ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ സെക്സ് ചെയ്യുക, അതായത് ബന്ധപ്പെടാൻ തുടങ്ങി രതിമൂർച്ചയിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നതിൻ്റെ തൊട്ട് മുന്നേ പുറത്തേക്ക് വലിച്ച് ഒരു 30 സെക്കൻഡ് എങ്കിലും നിങ്ങൾ നിർത്തുക. ശേഷം വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ഇതേപോലെ സ്റ്റോപ്പ് ചെയ്ത് വലിച്ചെടുക്കുക. അങ്ങനെ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണ്, ഒരു മാസം വരെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കലനത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മറ്റൊന്നാണ്
ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നുള്ള അവസ്ഥ. അപ്പൊ ഈ അവസ്ഥേനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പരിധിവരെ നിങ്ങളുടെ സ്കലനത്തിനെ വൈകിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇന്നത്തെ വിപണിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്രീമുകളും സ്പ്രേകളും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ അമിതമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെയും നിങ്ങളെയും ഇത് ഭാവിയിൽ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ പ്രിക്കോഷൻ കൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരവസ്ഥ മാറുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മരുന്നെടുക്കേണ്ടതാണ്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി ജർമ്മൻ പൊട്ടൻസീസ് മരുന്നുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.